നമസ്കാരം. കെ എസ് ട്യൂട്ടേഴ്സിൻ്റെ ഡെയിലി ന്യൂസ് അനാലിസിസിലേക്ക് സ്വാഗതം. ഏതൊരു മത്സര പരീക്ഷയ്ക്കും ദൈനംദിന പൊതുവിജ്ഞാനത്തിലുള്ള പ്രാധാന്യം നിങ്ങൾക്കറിയാമല്ലോ. കെ എസ് പരീക്ഷയിലും പൊതുവിജ്ഞാനം തന്നെയായിരിക്കും നിങ്ങളുടെ വിജയം നിർണ്ണയിക്കുന്നത്. കെ എസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി ഡെയിലി കറണ്ട് അഫയേഴ്സിൻ്റെ സമഗ്രവും സംക്ഷിപ്തവുമായ ഒരു വീഡിയോ ക്ലാസ്സുമായാണ് കെ എസ് ട്യൂട്ടർ നിങ്ങളുടെ മുന്നിലെത്തുന്നത്. പ്രമുഖ ഇംഗ്ലീഷ് മലയാളം ദിനപത്രങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആനുകാലിക വാർത്തകൾ കെ എസ് ട്യൂട്ടറിൻ്റെ എക്സ്പേർട്ട് ഫാക്കൽറ്റീസ് നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നു. ഒരു ദിവസത്തെ ന്യൂസ് പേപ്പറിലെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ എങ്ങനെ തിരഞ്ഞെടുക്കാം, അവ എങ്ങനെ പഠിക്കണം, അവയിൽ എന്താണ് ഇമ്പോർട്ടൻ്റ്, ഏതെല്ലാം ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഈ വീഡിയോ നിങ്ങളെ സഹായിക്കും. കെ എസ് കൂടാതെ മറ്റു പരീക്ഷകൾക്കുള്ള തയ്യാറെടുപ്പുകൾക്കും ഈ വീഡിയോ ഉപകാരപ്രദമാവുന്നതാണ്. സോ ലെറ്റ് അസ് സ്റ്റാർട്ട്, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. ഓൺ ബിഹാഫ് ഓഫ് ടീം കെ എസ് ട്യൂട്ടേഴ്സ്, എഗൻ വി വെൽക്കം യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ യൂസ്ഫുൾ ടൈം വിത്ത് അസ്. ജയ് ഹിന്ദ്. നമസ്കാരം. കെ എസ് ട്യൂട്ടറിൻ്റെ ഡെയിലി ന്യൂസ് അനാലിസിസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് December 1, 2018. ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസ് ഐറ്റംസ് നമുക്ക് നോക്കാം. ഇന്നത്തെ ആദ്യത്തെ ന്യൂസ് ഐറ്റം എന്ന് പറയുന്നത് അഗസ്ത്യാർകൂടവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി സ്ത്രീകൾക്ക് അഗസ്ത്യാർകൂടത്തിലേക്കുള്ള എൻട്രി സാധ്യമാക്കി എന്നുള്ളതാണ് ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത്. സ്ത്രീകൾക്ക് അങ്ങോട്ട് ഒഫീഷ്യലായി ബാൻ ഒന്നുമില്ലെങ്കിലും ട്രൈബൽ കമ്മ്യൂണിറ്റീസിൻ്റെ ട്രഡീഷൻസും കസ്റ്റംസും സംരക്ഷിക്കുന്നതിന് ഫലമായി സ്ത്രീകളുടെ പ്രവേശനം അങ്ങോട്ട് തടഞ്ഞിരുന്നു. ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ Article 14 റൈറ്റ് ടു ഇക്വാലിറ്റി ആൻഡ് Article 19 റൈറ്റ് ടു ഫ്രീഡം എന്നിവയ്ക്ക് എതിരാണെന്ന് കേരള ഹൈക്കോടതി കണ്ടെത്തിയതിനെ തുടർന്നാണ് സ്ത്രീകളുടെ പ്രവേശനം സാധ്യമായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കൂടുതലായിട്ട് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ അറിയേണ്ട മറ്റു പല കാര്യങ്ങളുമുണ്ട്. അതിലൊന്നാമത്തെന്ന് പറയുന്നത് അഗസ്ത്യാർകൂടത്തിൻ്റെ സ്ഥാനമാണ്. തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാർ വൈൽഡ് ലൈഫ് സാങ്ക്ച്വറിക്കുള്ളിലാണ് അഗസ്ത്യാർകൂടം സ്ഥിതി ചെയ്യുന്നത്. നെയ്യാർ വൈൽഡ് ലൈഫ് സാങ്ക്ച്വറി എന്ന് പറയുന്നത് അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിൻ്റെ ഒരു ഭാഗം കൂടിയാണ്. യുനെസ്കോ ഇന്ത്യയിൽ തിരിച്ചറിഞ്ഞിട്ടുള്ള ഏറ്റവും പുതിയ ബയോസ്ഫിയർ റിസർവാണ് അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവ്. ഇത് കേരളത്തിലും തമിഴ്നാട്ടിലുമായി വ്യാപിച്ചു കിടക്കുന്നു. അതുപോലെ തന്നെ കേരളത്തിലുള്ള മറ്റൊരു ബയോസ്ഫിയർ റിസർവാണ് നീലഗിരി ബയോസ്ഫിയർ റിസർവ് എന്ന് പറയുന്നത്. അഗസ്ത്യാർകൂടവുമായി ബന്ധപ്പെട്ട് നമുക്ക് കൂടുതലായി അറിയേണ്ട മറ്റു കാര്യങ്ങൾ എന്ന് പറയുന്നത് അവിടെ നിന്ന് ഉദ്ഭവിക്കുന്ന നദികളാണ്. റിവർ താമരഭരണി, റിവർ കരമന, റിവർ നെയ്യാർ എന്നിവ അഗസ്ത്യാർകൂടത്തിൽ നിന്നും ഉദ്ഭവിക്കുന്നു. തിരുവനന്തപുരം ജില്ലയുടെ ശുദ്ധജലത്തിനായി ആശ്രയിക്കുന്നത് റിവർ കരമനയാണ്. ഈ പോയിന്റ് കൂടി നിങ്ങൾ ഓർത്തു വെക്കേണ്ടതാണ്. അടുത്ത ന്യൂസ് ഐറ്റം എന്ന് പറയുന്നത് ഓഖി ദുരന്തവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഓഖി സൈക്ലോൺ കേരളത്തിലും തമിഴ്നാട്ടിലും വീശിയടിച്ച് ഇന്നേക്ക് ഒരു വർഷം തികയുന്നു. 2017 ആണ് ഓഖി ദുരന്തം കേരളത്തെ പിടിച്ചുലച്ചത്. ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാറ്റഗറൈസേഷൻ പ്രകാരം വെരി സിവിയർ ട്രോപ്പിക്കൽ സൈക്ലോൺ എന്ന വിഭാഗത്തിലാണ് ഓഖി സൈക്ലോൺ പെടുന്നത്. ഓഖി സൈക്ലോണുമായി ബന്ധപ്പെട്ടിട്ടുള്ള രക്ഷാപ്രവർത്തനം ഇന്ത്യൻ നേവി നടത്തിയ രക്ഷാപ്രവർത്തനത്തിനെയാണ് ഓപ്പറേഷൻ സഹായം എന്ന് വിളിക്കുന്നത്. ഇന്ത്യൻ നേവിയും ഇന്ത്യൻ ആർമിയും ഇന്ത്യൻ എയർഫോഴ്സും ചേർന്ന് കൂട്ടായി നടത്തിയ രക്ഷാദൗത്യത്തെ ഓപ്പറേഷൻ സിനർജി എന്നറിയപ്പെടുന്നു. ഇതുകൂടാതെ നമുക്ക് അധികമായി അറിയേണ്ടത് എങ്ങനെയാണ് ഈ സൈക്ലോണിന് പേരുകൾ നിർദ്ദേശിക്കുന്നത് എന്നാണ്. 2000 ഓരോ പ്രദേശത്തുമുള്ള ചുഴലിക്കൊടുങ്കാറ്റ് അഥവാ സൈക്ലോണിന് വ്യത്യസ്ത പേരുകൾ നൽകാൻ തീരുമാനമായത് വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷനും UN എക്കണോമിക് ആൻഡ് സോഷ്യൽ കമ്മീഷൻ ഫോർ ഏഷ്യ ആൻഡ് പസഫിക്കും ചേർന്നാണ് ഇന്ത്യൻ ഓഷ്യനിലുള്ള പ്രധാനപ്പെട്ട സൈക്ലോൺസിന് പേരുകൾ നിർദ്ദേശിക്കുന്നത്. നോർത്ത് ഇന്ത്യൻ ഓഷ്യൻ കൺട്രീസായ ബംഗ്ലാദേശ്, ഇന്ത്യ, മാൽദീവ്സ്, മ്യാൻമാർ, ഒമാൻ, പാകിസ്ഥാൻ, ശ്രീലങ്ക ആൻഡ് തായ്ലൻഡ് എന്നിവ ഓരോരുത്തരും 8 പേരുകൾ നിർദ്ദേശിക്കുകയും ഇവയിൽ നിന്നാണ് ഓരോ വർഷവും ഓരോ സൈക്ലോണിന് പേരുകൾ നൽകുകയും ചെയ്യുന്നത്. ഓഖി എന്ന സൈക്ലോണിന് പേര് നൽകിയത് ബംഗ്ലാദേശാണ്. അവരുടെ ഭാഷയിൽ കണ്ണ് എന്ന് ആണ് ഓഖി എന്ന വാക്കിന് അർത്ഥം. പ്രധാനമായും ഏപ്രിൽ തൊട്ട് December 2 ഇന്ത്യയിൽ സൈക്ലോൺ സീസൺ എന്നറിയപ്പെടുന്നത്.
കൂടുതലായും ഇന്ത്യയിൽ സൈക്ലോൺ വീശിയടിക്കുന്നത് ഇന്ത്യയുടെ ഈസ്റ്റേൺ കോസ്റ്റിലാണ്. ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും ഡിവാസ്റ്റേറ്റിംഗ് ആയിട്ടുള്ള സൈക്ലോൺ എന്ന് പറയുന്നത് 1999 ഒഡീഷയിൽ വീശിയടിച്ച സൂപ്പർ സൈക്ലോണാണ്. അതിനുശേഷം ധാരാളം സൈക്ലോൺ ഇന്ത്യയിൽ നാശം വിതച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനം ഇന്ത്യയിൽ നാശം വിതച്ച സൈക്ലോണാണ് സൈക്ലോൺ ഗജ എന്ന് പറയുന്നത്. പ്രധാനമായും കാവേരി ഡെൽറ്റയിലാണ് സൈക്ലോൺ ഗജ തൻ്റെ സർവനാശം വിതച്ചത്. ശ്രീലങ്ക എന്ന രാജ്യമാണ് ഗജ എന്ന പേര് നിർദ്ദേശിച്ചത്. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും നമ്മൾ സൈക്ലോൺ ഓഖിയുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അടുത്ത ന്യൂസ് ഐറ്റം എന്ന് പറയുന്നത് നിപ്പ അലേർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നമുക്കറിയാം കഴിഞ്ഞ വർഷം കേരളത്തിൽ ഉണ്ടായ പ്രധാനപ്പെട്ട ഒരു രോഗമാണ് നിപ്പ വൈറസ് മൂലമുണ്ടായിട്ടുള്ള പനി. ധാരാളം ജനങ്ങൾ കോഴിക്കോടും മലപ്പുറത്തും നിപ്പ ബാധിച്ച് മരിക്കുകയുണ്ടായി. അതിൻ്റെ തുടർച്ചയായി ഈ വർഷം അത്തരത്തിലുള്ളൊരു വ്യാധി തടയുന്നതിന് വേണ്ടിയാണ് കേരള ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് നിപ്പ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രധാനമായും ഇത് വ്യാപിക്കാൻ ഇടയുള്ള സമയം എന്ന് പറയുന്നത് ഡിസംബർ തൊട്ട് ജൂൺ വരെയുള്ള പീരീഡ് ആയതിനാലാണ് ഇത്രയും നേരത്തെ കേരള ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് അലേർട്ട് പ്രഖ്യാപിച്ചത്. നിപ്പ എന്ന് പറയുന്ന ഒരു സൂനോട്ടിക് ഡിസീസാണ്. അതായത് മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന രോഗങ്ങൾ. ഇതൊരു വൈറൽ ഡിസീസ് കൂടിയാണ്. പ്രധാനപ്പെട്ട വൈറൽ ഡിസീസസ്, ബാക്ടീരിയൽ ഡിസീസസ് എന്നിവ നോക്കി വയ്ക്കുന്നത് എക്സാമിന് വളരെയധികം ഗുണം ചെയ്യും. പ്രധാനമായും കണ്ടാമിനേറ്റഡ് ഫുഡ് അല്ലെങ്കിൽ കോണ്ടാക്ട് വിത്ത് പീപ്പിൾ ഹു ഹാവ് ഇൻഫെക്റ്റഡ് വിത്ത് നിപ്പ വൈറസ് ആണ് രണ്ട് രീതിയിൽ ഇത് ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട മാർഗങ്ങൾ. ഫ്രൂട്ട് ബാറ്റ്സ് ആണ് നിപ്പ വൈറസിൻ്റെ നാച്ചുറൽ ഹോസ്റ്റായി കണക്കാക്കപ്പെടുന്നത്. 1999 മലേഷ്യയിൽ വെച്ചാണ് ആദ്യമായി നിപ്പ വൈറസിനെ തിരിച്ചറിയുന്നത്. ഇത് ബാധിച്ചവർക്ക് പ്രധാനമായും ഫീവർ, ഹെഡ് ഏക്ക്, മസിൽ പെയിൻ, വൊമിറ്റിംഗ് മുതലായ ലക്ഷണങ്ങൾ കാണിക്കുന്നു. ഇതുവരെ മൃഗങ്ങൾക്കോ മനുഷ്യർക്കോ നിപ്പ ബാധിച്ചതിൽ നിന്ന് രക്ഷപ്പെടുന്നതിനുള്ള ട്രീറ്റ്മെൻറ്റോ വാക്സിനോ ലഭ്യമായിട്ടില്ല. എന്നാൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നിപ്പയെ ഫലപ്രദമായി പ്രതിരോധിക്കുന്നതിന് വേണ്ടി വൺ ഹെൽത്ത് അപ്രോച്ച് പ്രൊവൈഡ് ചെയ്യുന്നു. വൺ ഹെൽത്ത് അപ്രോച്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യൻ്റെ മാത്രം ആരോഗ്യമല്ല, നമ്മുടെ ചുറ്റുപാടുമുള്ള ജന്തുജാലങ്ങളുടെയും സസ്യങ്ങളുടെയും ആരോഗ്യം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതിനെയാണ് നമ്മൾ വൺ ഹെൽത്ത് അപ്രോച്ച് എന്ന ഐഡിയയിലൂടെ ഉദ്ദേശിക്കുന്നത്. നിപ്പയുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഒരിക്കലും മറക്കാനാവാത്ത പേരാണ് ലിനി പുതുശ്ശേരി എന്ന നേഴ്സിൻ്റെ. നിപ്പ രോഗികളെ ശുശ്രൂഷിച്ചതിലൂടെ മരണം വരിച്ച ഈ ധീര വനിതയെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഹെഡ് അദ്ദേഹത്തിൻ്റെ ട്വീറ്റിലൂടെ സ്മരിക്കുകയുണ്ടായി. ഇത്രയും കാര്യങ്ങളാണ് നിപ്പ വൈറസുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. അടുത്ത ന്യൂസ് ഐറ്റം എന്ന് പറയുന്നത് കേരളത്തിൽ ആദ്യമായി നടത്തിയ ക്യാപ്റ്റീവ് എലിഫൻറ്റ് സർവേയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് കേരളത്തിൽ ക്യാപ്റ്റീവ് എലിഫൻറ്റ് സർവേ നടത്തിയത്. ഏതാണ്ട് 520 ക്യാപ്റ്റീവ് എലിഫൻസ് കേരളത്തിലുണ്ടെന്ന് ഈ സർവേ പറയുന്നു. ഏറ്റവും കൂടുതൽ ക്യാപ്റ്റീവ് എലിഫൻസ് ഉള്ളത് തൃശ്ശൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിൽ ഏറ്റവും കുറവ് ക്യാപ്റ്റീവ് എലിഫൻസിനെ കാണപ്പെടുന്നു. ഈ സർവേ പ്രകാരം ഒരു ക്യാപ്റ്റീവ് എലിഫൻറ്റും ഇല്ലാത്ത കേരളത്തിലെ ജില്ലയാണ് കാസർഗോഡ് എന്ന് പറയുന്നത്. അടുത്തതായി നമുക്ക് കേരളത്തിലെ എലിഫൻസിനെ കുറിച്ചാണ് കൂടുതലായി അറിയേണ്ടത്. ഏഷ്യൻ എലിഫൻറ്റ് വിഭാഗത്തിലാണ് കേരളത്തിൽ ഉള്ള ആനകൾ കാണപ്പെടുന്നത്. ഇവയുടെ IUCN ത്രെട്ടൻ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് എൻഡേഞ്ചേർഡ് എന്ന വിഭാഗത്തിൽപ്പെടുന്നു. ഏതൊരു മൃഗങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ സസ്യങ്ങളെക്കുറിച്ചുള്ള ന്യൂസ് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് IUCN അവയുടെ ത്രെട്ടൻ സ്റ്റാറ്റസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അത് ഏത് വിഭാഗത്തിൽ വരുന്നു എന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുന്നത് എക്സാമിന് വളരെയധികം ധാരാളം ചോദ്യങ്ങൾ നിങ്ങളെ ആൻസർ ചെയ്യുന്നതിന് സഹായിക്കും. എസ്പെഷ്യലി എൻവയോൺമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ. ഇനി നമുക്കറിയാം ഇപ്പോൾ ഏഷ്യൻ എലിഫൻ്റ്, അതായത് കേരളത്തിൽ കാണപ്പെടുന്ന ഏഷ്യൻ എലിഫൻറ്റ് വിഭാഗത്തിൽപ്പെടുന്നത് എൻഡേഞ്ചേർഡ് എന്ന ത്രെട്ടൻ സ്റ്റാറ്റസുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതുകൂടാതെ തന്നെ മറ്റു പോയിൻറ്റുകൾ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ സ്റ്റേറ്റ് അനിമലാണ് ആന എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. വൈലോപ്പള്ളി ശ്രീധരമേനോൻ സഹ്യൻ്റെ മകൻ എന്നാണ് ആനയെ വിശേഷിപ്പിച്ചത്. ഈ ആനകളുടെ സംരക്ഷണത്തിന് വേണ്ടി 1992 സെൻട്രൽ ഗവൺമെൻറ് തുടങ്ങിയ പ്രോഗ്രാമാണ് പ്രൊജക്റ്റ് എലിഫൻ്റ് എന്ന് പറയുന്നത്. ഇതിന് ഫലമായി എലിഫൻ്റ് കോറിഡോറും അതുകൂടാതെ തന്നെ എലിഫൻ്റ് റിസർവും ഇന്ത്യ ഒട്ടുക്കും സ്ഥാപിക്കുകയും ഇവയുടെ കൺസർവേഷൻ ഉറപ്പാക്കുകയും ചെയ്തു. കേരളത്തിലുള്ള പ്രധാനപ്പെട്ട എലിഫൻ്റ് റിസർവ്സ് ആണ് വയനാട്, നിലമ്പൂർ, ആനമുടി, പെരിയാർ എന്നിവ.
അടുത്ത ന്യൂസ് ഐറ്റം എന്ന് പറയുന്നത് നാരിശക്തി പുരസ്കാരം ഉള്ള അപേക്ഷകൾ ക്ഷണിച്ചുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നാരിശക്തി പുരസ്കാർ എന്ന് പറയുന്നത് അവനവൻ്റെ മേഖലകളിൽ എക്സെപ്ഷണൽ അച്ചീവ്മെൻറ്റ്സ് നേടിയ സ്ത്രീകൾക്ക് കൊടുക്കുന്ന നാഷണൽ ഹോണേഴ്സാണ്. മിനിസ്ട്രി ഓഫ് വിമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻ്റ് ആണ് നാരിശക്തി പുരസ്കാർ 1991 ഏർപ്പെടുത്തിയത്. ഓരോ വർഷവും ഇൻ്റർനാഷണൽ വിമൻസ് ഡേയിൽ 8 March ഇന്ത്യൻ പ്രസിഡൻ്റ് നാരിശക്തി പുരസ്കാർ സമ്മാനിക്കുന്നത്. മെയിൻലി 6 നാരിശക്തി പുരസ്കാർ കൊടുക്കുന്നത്. ഇതിൽ ഓരോ കാറ്റഗറിക്കും ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സ്ത്രീരത്നങ്ങളുടെ പേരുകൾ നൽകിയിരിക്കുന്നു. 1 ദേവി അഹല്യബായ് ഹോൽക്കർ, 2 കണ്ണകി, 3 മാതാ ജീജാബായ്, 4 റാണി ഗൈഡിൻ ല്യൂസ് ദലിയാങ്, 5 റാണി ലക്ഷ്മിബായ്, 6 റാണി രുദ്രമാദേവി. ഈ 6 കാറ്റഗറിയിലാണ് നാരിശക്തി പുരസ്കാർ പ്രധാനമായും നൽകുന്നത്. 2017 കേരളത്തിൽ നിന്നും നാരിശക്തി പുരസ്കാർ കിട്ടിയവരെ ഓർത്തുവെക്കുന്നതും എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ വളരെ ആവശ്യമാണ്. 1 ഡോക്ടർ ലിസിമോൾ ഫിലിപ്പോസ്, 2 ഡോക്ടർ എം എസ് സുനിൽ, 3 ഡോക്ടർ കെ ശ്യാമളകുമാരി. ഈ 3 പേരാണ് 2017 കേരളത്തിൽ നിന്നും നാരിശക്തി പുരസ്കാരം നേടിയവർ. അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് കർത്താർപൂർ കോറിഡോറുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. കർത്താർപൂർ കോറിഡോർ ഈസ് എ ബോർഡർ കോറിഡോർ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. And this corridor is to facilitate the crossing of religious devotees to visit the Gurudwara located in Pakistan. India-Pakistan adirthiyilana Kartarpur corridor sthithi cheyyunnathu. Ee rendu അതിർത്തികൾക്ക് അപ്പുറവും ഇപ്പുറവുമുള്ള സിഖ് ഗുരുദ്വാരകളെ ബന്ധിപ്പിക്കുന്നതിനാണ് കർത്താർപൂർ കോറിഡോറിലൂടെ സാധ്യമാവുക. സിഖ് വിശ്വാസികൾക്ക് വിസ ഫ്രീ മൂവ്മെൻ്റ് ഈ കർത്താർപൂർ കോറിഡോറിലൂടെ സാധ്യമാകുന്നു. പ്രധാനമായും കർത്താർപൂർ ഗുരുദ്വാര എന്ന് പറയുന്നത് റിവർ രവിയുടെ കരയിൽ സ്ഥിതി ചെയ്യുന്ന ഗുരുദ്വാരയാണ്. അതുകൂടാതെ തന്നെ ആദ്യമായി സ്ഥാപിതമായ ഗുരുദ്വാര എന്നുള്ളൊരു വിശേഷണവും കർത്താർപൂർ ഗുരുദ്വാരയ്ക്കുണ്ട്. ഇതുപോലെ തന്നെ ഇന്ത്യയും പാകിസ്ഥാനെയും ബന്ധിപ്പിക്കുന്ന 2 ട്രെയിൻ സർവീസ് കൂടി ഉണ്ട് എന്നുള്ളത് നമ്മൾ പഠിച്ചു വച്ചിരിക്കേണ്ടതാണ്. അതിലൊന്നാണ് താർലിങ്ക് എക്സ്പ്രസ്, 2 സംജോത എക്സ്പ്രസ്. താർലിങ്ക് എക്സ്പ്രസ്സിൽ പാസഞ്ചർ മൂവ്മെൻ്റ് മാത്രമേ നടക്കുന്നുള്ളൂ. എന്നാൽ സംജോത എക്സ്പ്രസ്സിൽ പാസഞ്ചർ ആൻഡ് കാർഗോ മൂവ്മെൻ്റ് കൂടി ഉറപ്പാക്കുന്നു. ഈ 2 പോയിൻറ്റും കൂടി അഡീഷണലായി നമ്മൾ ഓർത്തുവെക്കേണ്ടതാണ്. അടുത്തത് എന്ന് പറയുന്നത് ഇന്ത്യയുടെ GDP ഗ്രോത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ന്യൂസാണ്. ഇന്ത്യയുടെ ഈ വർഷത്തെ സെക്കൻഡ് ക്വാർട്ടറിലെ GDP ഗ്രോത്ത് 7.1% കുറഞ്ഞു എന്നുള്ളതാണ് ഈ ന്യൂസ് പറയുന്നത്. GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, GVA, ഗ്രോസ് വാല്യൂ ആഡഡ് എന്നിവ നാഷണൽ ഇൻകം മെഷർ ചെയ്യുന്നതിനുള്ള പ്രധാനപ്പെട്ട 2 ടൂൾസാണ്. ഇതിനെക്കുറിച്ച് കൂടുതലായി നമ്മൾ നമ്മുടെ എക്കണോമി ക്ലാസ്സിൽ വിശദീകരിക്കുന്നതാണ്. എന്തുകൊണ്ട് ഈ 2 GDP ഗ്രോത്ത് കുറഞ്ഞു എന്നുള്ളത് ചൂണ്ടിക്കാണിക്കുന്നത് പ്രധാനമായും ഹൈ ഓയിൽ പ്രൈസും അതുകൂടാതെ തന്നെ ഡോളറിനെതിരെ റുപ്പി വീക്കൻ ചെയ്തതുമാണ് 2 കാരണങ്ങളായി വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. അടുത്തതായി എക്കണോമിയുമായി റിലേറ്റ് ചെയ്ത് ഇന്നത്തെ പത്രത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റു പോയിന്റ്സ് എന്ന് പറയുന്നത് ഫിസ്കൽ ഡെഫിസിറ്റ്, ദെൻ ഡാറ്റ പ്രൊട്ടക്ഷൻ ബിൽ, ദെൻ നാഷണൽ കമ്പനി ലോ അപ്പലേറ്റ് ട്രൈബ്യൂണൽ എന്നിവയാണ്. ഇവയെക്കുറിച്ച് വിശദമായി നമ്മൾ നമ്മുടെ എക്കണോമി ക്ലാസ്സുകളിൽ ഡീൽ ചെയ്യുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട ന്യൂസ് ഐറ്റം എന്ന് പറയുന്നത് റോഹിംഗ്യ ഇഷ്യൂമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. റോഹിംഗ്യകളുടെ ഡീപ്പോർട്ടേഷന് കേന്ദ്ര ഗവൺമെൻറ് ശ്രമിക്കുമ്പോൾ അതിനെതിരെ റോഹിംഗ്യ സുപ്രീം കോടതിയെ സമീപിക്കുകയും സുപ്രീം കോടതി ആ ഹർജി ജനുവരിയിലേക്ക് മാറ്റിവെക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഈ ന്യൂസ് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത് റോഹിംഗ്യാസിനെ കുറിച്ചാണ്. ആസ് പെർ UN, ദ റോഹിംഗ്യാസ് ആർ ദ മോസ്റ്റ് പേഴ്സിക്യൂട്ടഡ് മൈനോറിറ്റീസ് ഇൻ ദ വേൾഡ്. റോഹിംഗ്യാസ് പ്രധാനമായും മ്യാൻമാറിലെ റാഖൈൻ എന്ന സ്റ്റേറ്റിലാണ് കഴിയുന്നത്. 98% റോഹിംഗ്യാസും റാഖൈൻ സ്റ്റേറ്റിലാണ് കണ്ടുവരുന്നത്. ഇവർ കൂടുതലും ഇസ്ലാം മതവിശ്വാസികൾ കൂടിയാണ്. 1982 മ്യാൻമാർ നാഷണാലിറ്റി ലോ പ്രകാരം റോഹിംഗ്യാസിനെ മ്യാൻമാർ സിറ്റിസണായി കണക്കാക്കപ്പെടുന്നില്ല, മറിച്ച് ദ ആർ കൺസിഡേർഡ് ടു ബി ദ ഇല്ലീഗൽ ഇമിഗ്രൻസ് ഫ്രം ദ നൈബറിംഗ് കൺട്രി ബംഗ്ലാദേശ്. സോ ഇവർക്കെതിരെ ബുദ്ധിസ്റ്റ് മെജോറിറ്റി ആയിട്ടുള്ള
മ്യാൻമാറിൽ നിന്നും ധാരാളം പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഏറ്റവും അവസാനം മ്യാൻമാറീസ് ആർമിയിൽ നിന്നുള്ള ഭീഷണി മൂലമാണ് ലക്ഷക്കണക്കിന് റോഹിംഗ്യാസ് അവരുടെ നാടുവിട്ട് മറ്റ് സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളിൽ അഭയം തേടിയത്. ഇന്ത്യയിൽ ഏതാണ്ട് 40,000 റോഹിംഗ്യാസ് ഉണ്ടെന്നാണ് ഇതുവരെയുള്ള കണക്ക്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിയേണ്ട മറ്റൊരു ടേം എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് നോൺ റിഫോൾമെൻറ്റ് എന്നുള്ളതാണ്. പ്രിൻസിപ്പിൾ ഓഫ് നോൺ റിഫോൾമെൻറ്റ് എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ റെഫ്യൂജി ലോസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ലോസ് ആണ്. ഏതെങ്കിലും ഒരു രാജ്യം കുറച്ച് അഭയാർത്ഥികൾക്ക് അഭയം നൽകുകയാണെങ്കിൽ അവയെ തിരിച്ചയക്കുന്നതിന് മുൻപ് അവർ തിരിച്ചു പോകുന്ന അവരുടെ രാജ്യത്ത് അവരുടെ ജീവനോ സ്വത്തിനോ ഭീഷണിയില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ അഭയം നൽകിയ രാജ്യത്തിൻ്റെ കടമയാണ്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഒരിക്കലും അവരെ തിരിച്ചയക്കരുത് എന്നാണ് പ്രിൻസിപ്പിൾ ഓഫ് നോൺ റിഫോൾമെൻറ്റ് എന്നുള്ള പ്രിൻസിപ്പിൾ പറയുന്നത്. ഇതുകൂടി ഓർത്തു വയ്ക്കുന്നത് റോഹിംഗ്യ ഇഷ്യൂയിൽ വളരെയധികം സഹായകരമായിരിക്കും. അടുത്ത ന്യൂസ് ഐറ്റം എന്ന് പറയുന്നത് G20 സമ്മിറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. 2018 G20 സമ്മിറ്റ് ബ്യൂണസ് അയേഴ്സ് അർജൻറ്റീനയിൽ സംഘടിപ്പിക്കുന്നു. G20 ഈസ് എ ലീഡിംഗ് ഫോറം ഓഫ് വേൾഡ്സ് മേജർ എക്കണോമീസ് ദാറ്റ് സീക്ക് ടു ഡെവലപ്പ് ഗ്ലോബൽ പോളിസീസ് ടു അഡ്രസ് ടുഡേയ്സ് മോസ്റ്റ് പ്രസ്സിംഗ് ചലഞ്ചസ് ആൻഡ് ദീസ് ചലഞ്ചസ് ഇൻക്ലൂഡ് സോഷ്യൽ എക്കണോമിക് സെക്യൂരിറ്റി ലെവൽ ചലഞ്ചസ് and these challenges include social, economic, political and security level challenges too. പ്രധാനമായും 19 രാജ്യങ്ങളും കൂടാതെ യൂറോപ്യൻ യൂണിയനുമാണ് G20 സമ്മിറ്റിൽ പങ്കെടുക്കുന്നത്. ഈ 19 രാജ്യങ്ങൾ താഴെ പറയുന്നു: കാനഡ, അമേരിക്ക, മെക്സിക്കോ, ബ്രസീൽ, അർജൻറ്റീന, സൗത്ത് ആഫ്രിക്ക, സൗദി അറേബ്യ, ടർക്കി, UK, ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി, റഷ്യ, ചൈന, ഇന്ത്യ, ഇന്തോനേഷ്യ ആൻഡ് ഓസ്ട്രേലിയ. ഇതുകൂടാതെ യൂറോപ്യൻ യൂണിയനും ഒരു അംഗരാജ്യമായി G20 പങ്കെടുക്കുന്നുണ്ട്. 1999 G7 നേഷൻസിൻ്റെ കൂട്ടായ്മയാണ് G20 എന്നുള്ള ഒരു ഐഡിയ മുന്നോട്ട് വെച്ചത്. ലോകത്തിലെ പ്രധാനപ്പെട്ട ഇൻഡസ്ട്രിയലി ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് G7 എന്ന് പറയുന്നത്. 2017 ഹാംബർഗ് ജർമ്മനിയിൽ വെച്ചാണ് G20 സമ്മിറ്റ് നടന്നത്. ഇനി 2019 ജപ്പാനിലെ ഒസാക്കയായിരിക്കും G20 സമ്മിറ്റിൻ്റെ മേദി. ഇത്തരത്തിലുള്ള സമ്മിറ്റുകൾ നടക്കുമ്പോൾ ഈ ഗ്രൂപ്പിലുള്ള അംഗങ്ങൾ ഏതാണ് അതിന് തൊട്ട് മുന്നത്തെയും അതിനടുത്ത വർഷത്തെയും സമ്മിറ്റിൻ്റെ വേദികളും നോക്കി വയ്ക്കുന്നത് എക്സാമിന് പലപ്പോഴും ഉപകാരപ്രദമായി വരാറുണ്ട്. അടുത്ത ന്യൂസ് ഐറ്റം എന്ന് പറയുന്നത് വേൾഡ് എയ്ഡ്സ് ഡേയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. 1988 ആദ്യമായി വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ December 1 വേൾഡ് എയ്ഡ്സ് ഡേ ആയി ആചരിക്കാൻ തുടങ്ങിയത്. ഇതിൽ എയ്ഡ്സിനെ കുറിച്ച് അവബോധമുണ്ടാക്കുന്നതിനും എയ്ഡ്സ് വ്യാപനം തടയുന്നതിനുമുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നു. 2018 വേൾഡ് എയ്ഡ്സ് ഡേയുടെ തീം എന്ന് പറയുന്നത് നോ യുവർ സ്റ്റാറ്റസ് എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള ദിവസങ്ങളുടെ തീമും അവ ഏത് ദിവസത്തിലാണ് എന്ന് ഓർത്തു വയ്ക്കുന്നതും എക്സാമിന് വളരെയധികം ഉപകാരപ്രദമാണ്. ഇനി HIV ആൻഡ് എയ്ഡ്സ് രോഗത്തെക്കുറിച്ച് നോക്കാം. എയ്ഡ്സ് അക്യൂർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രം എന്ന് പറയുന്നത് ഒരു വൈറൽ ഡിസീസസ് ആണ്. ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസാണ് ഈ രോഗമുണ്ടാക്കുന്നത്. പ്രധാനമായും ഈ വൈറസ് അറ്റാക്ക് ചെയ്യുന്നത് ഒരു മനുഷ്യൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റത്തെയാണ്. പ്രധാനമായും താഴെ പറയുന്ന 4 മാർഗങ്ങളിലൂടെയാണ് ഈ HIV വൈറസ് വ്യാപനം നടക്കുന്നത്. 1 അൺപ്രൊട്ടക്റ്റഡ് സെക്സ് വിത്ത് ആൻ ഇൻഫെക്റ്റഡ് പേഴ്സൺ, 2 ഡ്യൂറിംഗ് പ്രഗ്നൻസി ഫ്രം മദർ ടു ചൈൽഡ് ഓർ ഇവൻ ബ്രസ്റ്റ് ഫീഡിംഗ്, 3 ത്രൂ ട്രാൻസ്ഫ്യൂഷൻ ഓഫ് ബ്ലഡ്, 4 യൂസിങ് ഓഫ് ഹൈപ്പോഡേർമിക് നീഡിൽസ് ഓഫ് ഇൻഫെക്റ്റഡ് പേഴ്സൺ ടു അതർ പേഴ്സൺ. HIVയുടെ വ്യാപനം തടയുന്നതിന് വേണ്ടി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ താഴെ പറയുന്ന ഇനീഷ്യേറ്റീവ്സ് സ്വീകരിച്ചിരിക്കുന്നു. 1 നാഷണൽ എയ്ഡ്സ് കൺട്രോൾ ഓർഗനൈസേഷൻ. എയ്ഡ്സ് വ്യാപനം തടയുന്നതിന് വേണ്ടിയുള്ള ഇന്ത്യയിലെ ധാരാളം നടപടികൾ എടുക്കുന്നത് നാഷണൽ എയ്ഡ്സ് കൺട്രോൾ ഓർഗനൈസേഷനാണ്. അടുത്തതായി നാഷണൽ സ്ട്രാറ്റജിക് പ്ലാൻ 2017-24.
ഒരു എയ്ഡ്സ് ഫ്രീ ഇന്ത്യ എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നാഷണൽ സ്ട്രാറ്റജിക് പ്ലാൻ 2017-24 ഗവൺമെൻറ് വിഭാവനം ചെയ്തിട്ടുള്ളത്. 2030 എയ്ഡ്സ് ഫ്രീ ഇന്ത്യ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഈ പ്ലാനിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. ഇതുകൂടാതെ തന്നെ എയ്ഡ്സ് രോഗികൾക്കിടയിൽ എയ്ഡ്സ് രോഗികളെ സമൂഹത്തിനിടയിലുള്ള ഡിസ്ക്രിമിനേഷൻ ഒഴിവാക്കുന്നതിനും അവർക്ക് വേണ്ടത്ര ലീഗൽ പ്രൊട്ടക്ഷൻ നൽകുന്നതിനും വേണ്ടിയാണ് HIV അല്ലെങ്കിൽ എയ്ഡ്സ് ആക്ട് 2017 കേന്ദ്ര ഗവൺമെൻറ് പാസ്സാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ പ്രൊവിഷൻസ് നോക്കി വയ്ക്കുന്നതും വളരെയധികം ആവശ്യമാണ്. ഇത്രയുമാണ് ഇന്നത്തെ December 1 പ്രധാനപ്പെട്ട ന്യൂസ് ഐറ്റംസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ടു സബ്സ്ക്രൈബ് അവർ KS Tutor YouTube ചാനൽ. താങ്ക് യു.